ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് കേട്ടോ. നമ്മളെ മക്കളുമായിട്ട് നമ്മൾ ചെറിയൊരു ഔട്ടിങ് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോട്ടയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അവരിതാ ഓടിച്ചാടി പല പല സ്ഥലങ്ങളും ഇങ്ങനെ നോക്കി നോക്കി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ സുന്ദരമായ മനോഹരമായ ഒരുപാട് ഒരുപാട് കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മസ്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും അഭിപ്രായങ്ങളുമാണ് നമുക്ക് ഓരോരോ വീഡിയോസ് ഇടുമ്പോൾ മറ്റുള്ളവരിലേക്ക് അത് സജഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കണ്ണൂർക്കോട്ടയൊക്കെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ ഒന്നിച്ച് ഒരു ഗ്യാങ് ആയിട്ടൊക്കെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് പിക്ചേഴ്സൊക്കെ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളതും കൂടിയൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ് നമ്മുടെ മക്കൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ കണ്ണൂർക്കോട്ടയിൽ ഫസ്റ്റ് ടൈം പോയത് ചെറുപ്പത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു, രാവിലെ ട്രെയിനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അവധി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അടുത്തുള്ള ഇതുപോലെയുള്ള സുന്ദരമായ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു കമൻസ് എനിക്ക് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെബീർ കൂട്ടം കുറച്ചൊരു വികൃതിയാണ് കേട്ടോ. ആൾ അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞ് കയറാനും ആക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ പീരങ്കിക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു മൊമെൻസാണ് നമുക്കന്ന് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികളെയും കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോവുക, വളരെ ദൂരത്തൊന്നും ഇതുവരെ ആയിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. പല പല വലിയ വലിയ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഉച്ച സമയമായി, ഞാൻ പറഞ്ഞല്ലോ രാവിലെയാണ് നമ്മൾ അവിടത്തേക്ക് പോയത്. രാവിലെ പോയപ്പോൾ തന്നെ കണ്ണൂർ ഹാജി അലി ജ്യൂസ് സെൻ്ററിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കണ്ണൂർ ഹോട്ടലിലോട്ട് പോയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ പയ്യാമ്പലം ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുട്ടികൾക്ക് മെയിനായിട്ട് കളിക്കാനുള്ള ഓരോ സംഭവങ്ങൾ കാണുമ്പോഴത്തേലും എല്ലാത്തിനകത്തും പോയി കയറുകയാണ്. ഷെബീർ ആൾ ചെറുതാണെന്നുള്ള കാര്യം മോൻ മറന്നുപോയി. എന്നിട്ട് ഓൻ ഇതാണ്ടാവും, ഇതിലേക്കെല്ലാം വലിഞ്ഞ് കയറാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനക്ക് എങ്ങനെയാ ആ ഒരു മുകളിലുള്ള ആ റോപ്പ് കയ്യേറ്റി പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഷെസിയും വേഗം എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലേ ഇതുപോലെ നടക്കണം. പക്ഷേ ആ ഒരു റോപ്പ് പിടിക്കാനായിട്ട് നമ്മുടെ ഷെബീർ കൂട്ടൻ എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആളങ്ങനെ എന്താ പറയുക, എന്ത് വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായിട്ട്. ഒരുപാട് ഒരുപാട് ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലായിടത്തും. നമ്മൾ കണ്ണൂർ കോട്ടയിലായാലും പയ്യാമ്പലം ബീച്ചിലായാലും എല്ലായിടത്തും നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ദശസിന് ഇതുപോലെ നടന്നു, പക്ഷെ ഷെബീറിന് റോപ്പ് കയ്യിൽ പിടിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഓനതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ മറ്റുള്ള ഗെയിംസിലൊക്കെ ആളെ ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള മൊമെൻസൊക്കെ ഞാൻ പരമാവധി ക്യാപ് ചെയ്തെടുത്ത് വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് പിന്നീട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിങ്ങനെയുള്ള വീഡിയോസൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മളെ മക്കൾ ഇതുപോലെയൊക്കെ എന്താ പറയുക എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് തന്നെ ആ നമ്മൾ പണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാനും ഓർത്തെടുക്കാനൊക്കെ പറ്റുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് നമുക്ക് ദൂരത്തൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്തുള്ള കുറച്ച് സുന്ദരമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവർ കാണേണ്ട സ്ഥലങ്ങൾ
അവർക്ക് പിന്നീട് അതൊരു നല്ലൊരു ഓർമ്മയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ പയ്യാമ്പലം പ്ലേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കേട്ടോ, കുറച്ച് കളിക്കുന്ന ആ ഒരു സംഭവങ്ങളല്ലേ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ബീച്ചിലോട്ട് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെബീറൂട്ടനും ഷിസിനൂട്ടനും ആണ് കേട്ടോ രണ്ടാളും ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കൈയും കോർത്ത് പിടിച്ച് പല പല കാര്യങ്ങൾ ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ എൻ്റെ മോൾക്കായാലും ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കാണുക പോവുക എന്നൊക്കെ ഉള്ളത് കേട്ടോ. അവരെവിടെയും യാത്രകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനായാലും കണ്ണൂർ വിട്ട് അങ്ങനെ പുറത്ത് ചെറിയൊരു പ്രായത്തിൽ അല്ലെങ്കിൽ ഉപ്പാൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അങ്ങനെ പോയതല്ലാതെ ചെറിയ പ്രായത്തിൽ കേട്ടോ പോയതല്ലാതെ പിന്നീട് ഞങ്ങൾ അങ്ങനെ യാത്രകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുണ്ടായതിന് ശേഷവും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കുട്ടികളെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് ആ ബീച്ചൊക്കെ കണ്ടപ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറങ്ങി കേട്ടോ. പക്ഷെ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം ഫുള്ളായിട്ട് കഴിക്കുന്നതിന് മുന്നേ തന്നെ അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിക്കൊക്കെ എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് വരും, അതങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് അവിടെ ഇരിക്കും, പിന്നീടും പിന്നെയും പോവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദൂരത്തൊന്നും പോയില്ല, അവരവിടെ ഒരു കരക്ക് നിന്നിട്ട് വെള്ളം ഇങ്ങനെ കാലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നേരം ഇവിടെ ഇരുന്നു കേട്ടോ, പക്ഷേ എത്ര നേരം ഇരുന്നു അങ്ങനെ ഒരു ഇത്ര ടൈം ആയി എന്നുള്ള ഒരു ഫീലൊന്നും നമുക്കുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ട്രെയിനിൻ്റെ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഒരു 5 മണി 5:30 ട്രെയിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിരക്കൊന്നും പിടിക്കാതെ തന്നെ സമാധാനത്തിൽ പോകാനും വരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ തിരിച്ചു പോവുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കുഞ്ഞു മക്കളുടെ കുറച്ച് കുറച്ച് ട്രിപ്പും കാര്യങ്ങളും അവരുടെ ഹാപ്പിനെസ്സൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ. smilies.com